ഹൂ ഈസ് എനിമി ഇൻ യുവർ ലൈഫ്? എനിമി എന്നുള്ളൊരു വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് പല പല മുഖങ്ങൾ ഓടി വരും അല്ലേ? നമ്മളുടെ ഫ്രണ്ട്സിലോ ചുറ്റുമുള്ള ആൾക്കാരിലോ വർക്കിംഗ് സ്പേസിലുള്ളതിലോ റിലേറ്റീവ്സിലോ അല്ലെങ്കിൽ ഫാമിലിയുടെ അകത്തോ ഒക്കെ ഉള്ള പല ഫേസസ് ആയിരിക്കും മനസ്സിലേക്ക് ഓടി വരിക. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മുടെ എനിമി ആരാണ്? നമ്മുടെ ഇൻറ്റേർണൽ ഡയലോഗ് അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് ടോക്കാണ് നമ്മുടെ യഥാർത്ഥ എനിമി. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ ആരോടാ സംസാരിക്കുക? നമ്മുടെ അച്ഛനോടോ അമ്മയോടോ റിലേറ്റീവ്സിനോടോ ഫ്രണ്ട്സിനോടോ ആരോടും അല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ സംസാരിക്കുക നമ്മളുടെ ഉള്ളിൽ നമ്മളോട് തന്നെയാണ്. നമ്മൾ ഉള്ളിൽ സംസാരിക്കുന്ന അത്രയും നമ്മൾ ആരോടും തന്നെ വേറെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഏറ്റവും നന്നായിട്ട് അറിയാവുന്നതും നമുക്ക് തന്നെയാണ്. നമ്മുടെ ഇൻറ്റേർണൽ ഡയലോഗ് നമ്മൾ ഉള്ളിൽ എങ്ങനെയാണോ സംസാരിക്കുന്നത് ആ രീതി അനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളിലും മാറ്റങ്ങൾ വരിക. ചില ആൾക്കാർ വന്ന് പറയാറുണ്ട് നമ്മൾ മെയിനായിട്ട് ഡെയിലി ഉള്ള റുട്ടീൻസ് എക്സസൈസസ് ചെയ്യാറുണ്ട്, അവർ ഹെൽത്തി ഫുഡ് ഫോളോ ചെയ്യാറുണ്ട്, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് ചെയ്യാറുണ്ട്. പക്ഷെ എന്നാലും ഒരു ഇൻറ്റേർണൽ ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു സമാധാനം പീസ് എവിടെയോ ഇല്ല. കൂടുതൽ കൂടുതൽ ആങ്ഷ്യസ് ആവുന്നു, കൂടുതൽ കൂടുതൽ സ്ട്രെസ്ഡായി പോകുന്നു. എന്തോ ഒരു ഇംബാലൻസ് അല്ലെങ്കിൽ ലൈഫിൽ എന്തോ ഒരു കുറവ് എപ്പോഴും സെൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ ഒരു കുറവ് വരുന്നത് നമ്മളുടെ ഇൻറ്റേർണൽ ഡയലോഗിലാണ്, നമ്മുടെ സെൽഫ് ടോക്കിൻ്റെ അകത്താണ് ഈ ഒരു കുറവ് വരുന്നത്. നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുന്ന രീതി എങ്ങനെയാണ് എന്നൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. അതിൽ നെഗറ്റീവ്സ് ആണെങ്കിൽ നമ്മൾ പുറമെ എത്രയൊക്കെ പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാലും ഈ ഒരു നെഗറ്റീവിനെ കോംപ്രമൈസ് ചെയ്യാൻ വേറെ ഒന്നും തന്നെ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പം നമുക്ക് എങ്ങനെ ഈ ഒരു ഇൻറ്റേർണൽ ഡയലോഗിനെ നല്ല രീതിയിലാക്കിയെടുക്കാൻ സാധിക്കും? ഒരുപാട് വർഷമായിട്ട് ശീലിച്ചു വെച്ചിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് നമ്മൾ നെഗറ്റീവ്ലി സംസാരിക്കുക എന്നുള്ളത്. അത് നമുക്ക് ഓൾ ഓഫ് എ സഡൻ ഒരു ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് മാറ്റങ്ങളൊന്നും വരുത്താൻ സാധിക്കില്ല. പക്ഷേ ഡെയിലി എഫേർട്ട് കൊണ്ട് ഡെയിലി ഒന്നും കൂടെ കോൺഷ്യസ് ആയിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു 14 to 21 ഡേയ്സിലുള്ളിൽ നമുക്കൊരു പുതിയ പാറ്റേണിനെ നമ്മുടെ ബ്രെയിനിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കും. അല്ല, ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അറ്റ്ലീസ്റ്റ് ഒരു 3 മിനിറ്റ്സ് നമ്മളുടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് റീകളക്ട് ചെയ്യാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മളൊരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ എഴുന്നേറ്റ് നമ്മുടെ ബെഡിലിരിക്കുമ്പോൾ ജസ്റ്റ് റിമൈൻഡ് യുവർ സെൽഫ് ഓർ റീകോൾ ചെയ്യുക നമ്മുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളോട് ഗ്രാറ്റിറ്റ്യൂഡായിട്ട് നമ്മളോട് തന്നെ താങ്ക്ഫുള്ളായിട്ടും ഹാപ്പി ആയിട്ടും ഒക്കെ ഇരുന്ന ഒരു മൊമെൻറ്റിനെ റീകോൾ ചെയ്യുക. ഈ ഒരു മൊമെൻറ്റിനെ റീകോൾ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ കണ്ടീഷൻഡ് ആവും. ആ ഒരു ഡേയിലേക്ക് നമ്മൾ നമ്മുടെ ബ്രെയിനിനെ പ്രൈം ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ കുറച്ച് ദിവസം ചെയ്യുമ്പോൾ നമ്മളുടെ ബ്രെയിൻ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫിൽട്ടേഴ്സിനെ സെറ്റ് ചെയ്ത് പോസിറ്റീവ് തോട്ട്സിലേക്ക് അലൈൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും.